നമസ്കാരം. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടന്നത്. ഹിന്ദു മഹാസമ്മേളനത്തിലെ ഉള്ളടക്കങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയവ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഹിന്ദു കോൺക്ലേവ്, യൂത്ത് കോൺക്ലേവുകൾ. ഇതിൽ കാശ്മീർ ഫയൽസിൻ്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി, അതുപോലെ ചരിത്രകാരനായ വിക്രം സമ്പത്ത്, അവിടെ തുടങ്ങി പിന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ഷഫാലി വൈദ്യ, ശങ്കുറ്റി ദാസ്, അതുപോലെ ആനന്ദ് രംഗനാഥ്, ഇവരൊക്കെ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഇവരൊക്കെ പങ്കെടുത്ത പരിപാടികൾ തത്വമയിലൂടെ തന്നെയാണ് ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ വീക്ഷിച്ചത്. ഇത് വലിയ രീതിയിലുള്ള പ്രശംസകൾക്ക് പാത്രമായിട്ടുണ്ട്. ഈ ഇത് സംബന്ധിച്ച അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹിന്ദു സമ്മേളനത്തിൻ്റെ ചൂടാറും മുമ്പ് മറ്റൊരു മഹനീയ സമ്മേളനത്തിന് കൂടി വേദിയാവുകയാണ് അനന്തപുരി. ദക്ഷിണ ഭാരതത്തിൽ, അതായത് ദക്ഷിണ ഭാരത സന്യാസി സംഗമം തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഈ വരുന്ന May 14-15 തീയതികളിൽ. ദക്ഷിണ ഭാരതത്തിലെ ഹിന്ദു സമൂഹം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് അത് പ്രധാന ചർച്ചയാകുന്ന ഈ ഒരു സമ്മേളനത്തിന് വേദിയാകുന്നത് ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമം അങ്കണമാണ്. നമുക്കറിയാം സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പരിഭാവനത്വം കൊണ്ട് ഏറെ പ്രശസ്തമായി മാറിയ ചെങ്കോട്ടുകോണാശ്രമം, ആ ആശ്രമത്തിൻ്റെ അങ്കണം തന്നെയാണ് ഇത്തരത്തിൽ ദക്ഷിണ ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട്, കർണാടകത്തിൽ നിന്നുള്ള 150 സന്യാസിമാരാണ് ഈ ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. May 14-15 തീയതികളിലായിട്ടാണ് ഈ ചെങ്കോട്ടുകോണം ശ്രീരാമാശ്രമം ആശ്രമത്തിൻ്റെ അങ്കണത്തിൽ ഇത്തരത്തിൽ വലിയ ഒരു പരിപാടി നടക്കുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ സന്യാസി സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ പൂജ്യ വിശ്വപ്രസന്ന തീർത്ഥസ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും നടത്തുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാൻ ശ്രീശക്തി ശാന്താനന്ദ സ്വാമികൾ ഇപ്പോൾ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഈ May 14-15 തീയതികളിൽ തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൽ വെച്ച് സൗത്ത് ഇന്ത്യൻ സന്യാസി സമ്മേളനം നടക്കുകയാണ്. കേരള, കർണാടകം, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 300 സന്യാസിമാർ ഈ സമ്മേളനത്തിൽ എത്തിച്ചേരും. അഖില ഭാരതീയ സന്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സന്യാസി സമ്മേളനം നടക്കുന്നത്. അഖില ഭാരതീയ സന്ത് സമിതിയുടെ ദേശീയ നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും. ദേശീയ അധ്യക്ഷൻ പൂജ്യ അവിചൽദാസ് ദി മഹാരാജ്, അതുപോലെ തന്നെ നാഷണൽ ജനറൽ സെക്രട്ടറി ജിതേന്ദ്രാനന്ദ സരസ്വതി, അയോധ്യ രാംജന്മഭൂമി ന്യാസ് മഞ്ചിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്ന കമൽനയൻ ദാസ് ദി മഹാരാജ് തുടങ്ങി നിരവധി നേതാക്കന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടാകും. 14 തീയതി നടക്കുന്ന ഈ സമ്മേളനം 10 ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതിനുശേഷം കേരളത്തിലെ എല്ലാ പ്രമുഖ ആശ്രമത്തിലെയും പൂജ്യരായ സന്യാസിവര്യന്മാരും, കർണാടകത്തിലെ ഉടുപ്പിയിൽ നിന്നുള്ള ഉടുപ്പി പെജുവാർ മഠാധിപതിയായ സ്വാമിജി, അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രഗത്ഭരായ സ്വാമിജിമാർ എല്ലാവരും എത്തിച്ചേരുന്നതുണ്ടാകും. ഈ 3 സംസ്ഥാനങ്ങളിലും ഇന്ന് ഹിന്ദുക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ആ പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും പരിഹരിക്കുവാനുള്ള തീരുമാനങ്ങളും മേലിൽ കൈക്കൊള്ളേണ്ടുന്ന നടപടികളും ഇവിടെ ചർച്ചയ്ക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഇത് എന്താണ് ഈ സമ്മേളനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനം എന്നുള്ളത് ശ്രദ്ധിച്ച് ശ്രവിക്കുവാനും ആ ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും ബദ്ധശ്രദ്ധരായിരിക്കണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെയും പരമപൂജ്യ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെയും ജീവിതം കൊണ്ട്, തപസ്സുകൊണ്ട് ധന്യമായിരിക്കുന്ന ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൻ്റെ അങ്കണത്തിലാണ് ഈ മഹാസമ്മേളനം നടക്കുന്നത്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജയ് സീതാറാം. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർക്ക് തത്വമയി നെറ്റ്വർക്കിലൂടെ ഈ പരിപാടി കാണുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൂടി എല്ലാ പേരെയും അറിയിക്കുകയാണ്. തീർച്ചയായും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു മഹാസമ്മേളനം കഴിഞ്ഞ് അനന്തപുരി വേദിയാക്കുന്ന അല്ലെങ്കിൽ അനന്തപുരി സാക്ഷ്യം വഹിക്കുന്ന ആതിഥ്യമരുളുന്ന വലിയ ഒരു ചടങ്ങ് തന്നെയായിരിക്കും ദക്ഷിണ
ഭാരതത്തിലെ സന്യാസി സംഗമം, സൂചിപ്പിച്ചതുപോലെ കർണാടകം, തമിഴ്നാട്, കേരളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 150 സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഇതിൽ പ്രധാനമായും ഉയർന്നു വരിക. ഇത് സംബന്ധിച്ച വിശദമായ ചർച്ച തന്നെ ഉണ്ടാകും. എന്തായാലും മെയ് 14, 15 തീയതികളിൽ നടക്കുന്ന ഈ ചടങ്ങുകൾ തത്വമയി ന്യൂസ് ലോകമെമ്പാടും തത്സമയം തത്വമയി നെറ്റ്വർക്കിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.